അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാനിതാ കുട്ടികളുടെ ടിഫിൻ റെഡിയാക്കി വെക്കുകയാണ്. സാറ്റർഡേ സ്കൂളും ഉണ്ടായിരുന്നു, അതേസമയം മദർസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മദർസയിലേക്ക് അയക്കാന്. അപ്പം മദർസയിലേക്ക് പോകുമ്പോഴുള്ള ടിഫിൻ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം അവർക്ക് ആപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ആപ്പം തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. കൂടെ തന്നെ സാമ്പാറുമാണ് കൊടുക്കുന്നത്. അപ്പം മോളുടെ ടിഫിൻ അതിൽ നിന്ന് മോൾക്ക് സാമ്പാർ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം വേറെ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒഴിച്ച് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അതേസമയം മോനിക്ക് ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. ആപ്പമൊക്കെ അവനക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ചപ്പാത്തിയിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കലാണ്. അപ്പം അങ്ങനെയാക്കിയാൽ അവന് ഫുൾ ടിഫിൻ കാലിയാക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ മദർസ വണ്ടി വരും. അതിനുശേഷം അവർ അതിൽ പോക്കാണ്. ഒരു ഉച്ചക്ക് ഒരു 1:15 ആകുമ്പോഴത്തേക്കാണ് ഇവർ തിരിച്ച് വരാറ്. അപ്പോൾ കുട്ടികൾ പോയതിന് ശേഷമാണ് നമ്മൾ എല്ലാ കലാപരിപാടികളും തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ പാസ്സാക്കാമെന്ന് ചോദിച്ചു. ചായയിൽ എനിക്കിതുപോലെ എന്തെങ്കിലുമായിട്ട് മുക്കിത്തിന്നുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ എന്തെങ്കിലും മുക്കി തിന്നാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചായക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുടിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല. ഈ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ, വെറുതെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു അൺബോക്സിങ് കൂടി കാണിച്ചു തരാം. ഇതെനിക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ചോപ്പറാണ്, ഈസി വെജിറ്റബിൾ ചോപ്പർ ആണിത്. ഞാൻ ഇതിന് മുന്നേ വേറൊരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. 259 rupees നമ്മുടെ ഇങ്ങനെ വിളിച്ച് മുറിക്കുന്ന സാധനം. അപ്പം അത് തിരക്കുള്ള നല്ല സാധനമായിരുന്നു, നല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മക്കളെ കയ്യിലിരിപ്പ് കാരണം അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് വിചാരിച്ച് വേറൊന്ന് വാങ്ങിയേക്കാന്ന്. ഈ ഒരു സാധനം ഉണ്ടായാൽ നല്ല ഈസിയാണ് കേട്ടോ, നമ്മളേക്ക് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചോപ്പിംഗ് പണിയൊക്കെ കഴിയും. അതുകൊണ്ട് ഈ ഒരു സാധനം വാങ്ങി. ഇതെന്ന് ചോദിച്ചാൽ വലിച്ചെടുക്കുന്നതല്ല, നമ്മൾ മേലെ നിന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം താഴ്ന്ന് ചോപ്പ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട്, നല്ല കളറ്, നല്ല ക്വാളിറ്റി, മോശമില്ല. ഇനി യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്റ്റാർട്ടിംഗ് തന്നെ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ടിട്ടിനെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിനു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇതുപോലത്തെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് ആയിക്കിട്ടും. പിന്നെ ഇലക്ട്രിക്കിൻ്റെയും ഉണ്ട്, പക്ഷേ അതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഹാൻഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ആവുമ്പോൾ വൃത്തി, എന്തിനാ കറണ്ട് യൂസ് ചെയ്യുന്നത്? പോരാത്തതിന് അത് ബിറ്റ് എക്സ്പെൻസീവാണ്. അപ്പം ചോപ്പറൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഴയൊക്കെ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ. അതേസമയം എനിക്ക് ഇന്ന് എൻ്റെ ഒരു ചാറ്റിംഗ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലായിട്ട് ചെറിയൊരു മീറ്റിങ്ങും കിറ്റ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പോകണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാനൊക്കെ നിൽക്കുന്നത്. അത് എല്ലാവരും കൂടി മീറ്റിംഗ് തീരുമാനിച്ചിരിക്കുന്നത് 11 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് ചോദിച്ചു. അമ്മിന് മോനെ ഉറങ്ങി ചെയ്യുന്നുണ്ടായിട്ടാ, ആ സമയത്ത് തന്നെ നമ്മൾ ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ് ആവും. പിന്നെ തുടച്ചൊക്കെ വരുന്ന വന്നതിന് ശേഷമാണ് ഇവിടെ കാണുന്നത്. ഇസ്തിരി ഇടാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാസ്തിയും കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് മീറ്റിങ്ങിന് പോകാൻ. പിന്നെ നല്ല മഴ കാരണം നമ്മളിങ്ങനെ പോണോ വേണ്ടു പോണോ വേണ്ടു എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിക്കുന്നു താ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് ദോശയും പിന്നെ തലേന്ന് രാത്രിയത്തെ ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയി. പോയി ഒരു 12:30 ആയിട്ട് നനഞ്ഞ് കുളിച്ച് മഴയത്ത് നനഞ്ഞ് കുളിച്ച് വന്നു. അപ്പം 12:30 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മക്കളൊരു 1:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അവർക്ക് ഒന്ന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും മോളും ഇതാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോയെന്ന്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷേ
മഴയൊന്നും ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഉള്ളിൽ കയറിയതിന് ശേഷം ഫുൾ മഴ, എന്താ പറയുക, മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴ, നല്ല കാറ്റും മഴയായിട്ട്. അപ്പോൾ നാട്ടിൽ ഉമ്മനെ വിളിച്ചു ചോദിക്കുമ്പോഴും ഉമ്മയും പറഞ്ഞു നല്ല മഴയാണ്, നിങ്ങളെങ്ങനെയാണ് വരുത്തുന്നൊക്കെ. പിന്നെ അവിടെ എത്തി നമ്മൾ കിട്ടിയൊരു ടോക്കൺ 20 ആയിരുന്നു. ഡോക്ടർ വന്നിട്ടും കൂടി ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ അന്ന് സ്കൂളിൽ, മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു 3:30. അപ്പം നമ്മൾ 3:30 ആകുമ്പോഴത്തേക്കാണ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. നമ്മൾ അവിടെ നിന്ന് കാണിച്ചു, എന്നിട്ട് മഴ നനഞ്ഞിട്ട് അവിടെ നിന്ന് ടൗണ് മുതൽ വീട് വരെ മഴ നനഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. വരുമ്പോഴത്തേക്കും ഉമ്മ നല്ല പഴംപൊരിയും ചായയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, അതും കുടിച്ച് നമ്മൾ സെറ്റായി. ഇന്നത്തെ ദിവസം മൊത്തത്തിലൊരു മഴ നനയലായിരുന്നു. രാവിലെ നനഞ്ഞു, വൈകുന്നേരം നനഞ്ഞു. ഇനി പണിയപ്പം പിടിക്കുന്ന പടച്ചോന് മാത്രമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.